ബംഗ്ലാദേശിന് വൈദ്യുതി നൽകുന്നതിന് മാത്രമായി നിലവിലുണ്ടായിരുന്ന സമസ്ത നിയമങ്ങളെയും കാറ്റിൽ പറത്തി അദാനി കോർപ്പറേഷന് ജാർഖണ്ഡിലെ ഗോഡയിൽ അനുവദിച്ചു നൽകിയ 1200 മെഗാവാട്ട് നിലയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഇനിമേൽ ഉൽപ്പാദകർക്ക് ഇന്ത്യൻ ഗ്രിഡിലേക്ക് വിൽക്കാം. 2018 അദാനി പവറിനു വേണ്ടി മാത്രം അന്ന് നിലവിലുണ്ടായിരുന്ന വൈദ്യുതി ഉൽപ്പാദന വിൽപ്പന മാനദണ്ഡങ്ങളിൽ ഭേദഗതി ചെയ്തിരുന്നു. ഗോഡ നിലയത്തിന് നരേന്ദ്രമോദി സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. അഡാനി പവർ 2023 ജൂലൈ മുതൽ വൈദ്യുതി കയറ്റുമതി ആരംഭിച്ചു. ഇപ്പോൾ ഒരു വർഷം പിന്നിടുമ്പോഴേക്കും ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ തുടർന്ന് അദാനിയുടെ ആ രാജ്യവുമായുള്ള വൈദ്യുതി കച്ചവടം അനിശ്ചിതത്വത്തിൽ ആയപ്പോൾ തന്റെ ചങ്ങാതിമാരുടെ വ്യവസായ താല്പര്യം സംരക്ഷിക്കാൻ നരേന്ദ്രമോദി ഒരിക്കൽ കൂടി രാജ്യത്തിന്റെ നിയമങ്ങളെ അട്ടിമറിച്ചിരിക്കുന്നു. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ 25%, അത് ഏത് സംസ്ഥാനത്താണോ ഉൽപ്പാദിപ്പിക്കുന്നത് ആ സംസ്ഥാനത്തിന് നൽകണമെന്ന് 2018 വരെയുള്ള കേന്ദ്ര സർക്കാരിന്റെ വൈദ്യുതി ഉൽപ്പാദന വിൽപ്പന മാനദണ്ഡം നിഷ്കർഷിച്ചിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2015 നടത്തിയ ബംഗ്ലാദേശ് സന്ദർശനം വഴി അദാനിക്ക് രേഖപ്പെടുത്തി നൽകിയ കരാർ പ്രകാരം ജാർഖണ്ഡിലെ ഗോഡയിൽ സ്ഥാപിക്കുന്ന തെർമൽ വൈദ്യുതി നിലയത്തിൽ നിന്നുള്ള വൈദ്യുതി പൂർണ്ണമായും ബംഗ്ലാദേശിന് വിൽക്കാൻ ഉതകും വിധം നിലവിലുണ്ടായിരുന്ന ഉൽപ്പാദന വിൽപ്പന മാനദണ്ഡങ്ങൾ രായ്ക്ക് രാമാനം ഭേദഗതി ചെയ്തു. അന്ന് മോദി അദാനി ചെങ്ങാത്ത മുതലാളിത്തം വിഭാവനം ചെയ്ത വൈദ്യുതി കയറ്റുമതി എന്ന കൊള്ളയാണ് ബംഗ്ലാദേശിൽ പെടുന്നനെയുണ്ടായ രാഷ്ട്രീയ മാറ്റത്തെ തുടർന്ന് വെല്ലുവിളി നേരിടുന്നത്. അതിൽ നിന്നും അദാനിയെ രക്ഷിക്കാനാണ് ഓഗസ്റ്റ് 12 ബുധനാഴ്ച രാജ്യത്ത് നിലവിലുള്ള വൈദ്യുതി ഉൽപ്പാദന വിൽപ്പന മാനദണ്ഡങ്ങൾ ഒരിക്കൽ കൂടി ഭേദഗതി ചെയ്തുകൊണ്ട് കേന്ദ്ര ഊർജ മന്ത്രാലയം പുതിയ മെമ്മോ പുറത്തുവിട്ടിരിക്കുന്നത്. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ആവശ്യത്തിന്റെ ചെലവിലാണ് ഈ ചെങ്ങാത്ത മുതലാളിത്ത പ്രീണനം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇറക്കുമതി ചെയ്യുന്ന വൈദ്യുതിയുടെ വിലയടക്കം അദാനിയുടെയും വൈദ്യുതി വാങ്ങുന്ന ബംഗ്ലാദേശ് പവർ ഡെവലപ്മെന്റ് ബോർഡിന്റെയും തമ്മിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നു. ബംഗ്ലാദേശ് ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ ഇരട്ടി വിലയാണ് കരാർ പ്രകാരം അദാനി ഈടാക്കുന്നത്. അതിനെ ഈ രാജ്യത്തെ ഔദ്യോഗിക ഏജൻസികൾ മാത്രമല്ല വൈദ്യുതി ഉൽപ്പാദകരും ബിസിനസ് സമൂഹവും രാഷ്ട്രീയ വൃത്തങ്ങളും പൊതുജനങ്ങളും ചോദ്യം ചെയ്തിരുന്നു. ബംഗ്ലാദേശിൽ അടുത്ത കാലത്ത് ഷെയ്ഖ് ഹസീന ഭരണകൂടത്തിനെതിരെ ഉയർന്നു വന്ന പ്രതിഷേധത്തിലേക്കും രക്തരൂക്ഷിതമായ ഭരണമാറ്റത്തിലേക്കും നയിച്ച പലവിധ കാരണങ്ങളാൽ ഒന്നായിരുന്നു മോദിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അദാനിയുമായി ഏർപ്പെട്ട വൈദ്യുതി ഇറക്കുമതി കരാർ. ബംഗ്ലാദേശിന്റെ ഉറ്റ അയൽ രാജ്യമെന്ന പദവിയിൽ നിന്നും ഇന്ത്യയെ ഒരു ചൂഷക രാഷ്ട്രമായി നോക്കിക്കാണാൻ ഒരു വിഭാഗം ബംഗ്ലാദേശികളാണെങ്കിലും മോദി അദാനി ചെങ്ങാത്ത മുതലാളിത്തം നിർബന്ധിതമാക്കി. ബംഗ്ലാദേശിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ അനിശ്ചിതത്വം അദാനിയുടെ വൈദ്യുതി കയറ്റുമതി കച്ചവടത്തെയും അതിന്റെ വില യഥാസമയം ലഭിക്കുന്നതിനെയും പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്ക ശക്തമാണ്. അതാണ് രാഷ്ട്രീയ താല്പര്യത്തിന് വിരുദ്ധമായി 2018 ഭേദഗതി ചെയ്ത വൈദ്യുതി ഉൽപ്പാദന വിൽപ്പന കയറ്റുമതി മാനദണ്ഡങ്ങൾ പെടുന്നനെ ഭേദഗതി ചെയ്യാൻ മോദി ഭരണകൂടത്തെ നിർബന്ധമാക്കിയത്. ഈ ഭേദഗതി അദാനിയുടെ സ്റ്റാൻഡ് അലോൺ ഗെഡോ നിലയത്തെ ഇന്ത്യയുടെ വൈദ്യുതി ഗ്രിഡുമായി ബന്ധിപ്പിക്കുന്നതിനും കയറ്റുമതിക്ക് മാത്രമേ ആരംഭിച്ച നിലയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ആഭ്യന്തര വിപണിയിൽ വിറ്റുകഴിക്കാനും അവസരമൊരുക്കും. അദാനി പവറിൽ നിന്നും ബംഗ്ലാദേശ് നടത്തിയിരുന്ന വൈദ്യുതി ഇറക്കുമതിയെ ചുറ്റിപ്പറ്റി വലിയ വിവാദങ്ങളാണ് നിലനിൽക്കുന്നത്. ബംഗ്ലാദേശിൽ നിന്നും അമിത വിലയാണ് അദാനി ഈടാക്കുന്നതെന്ന് ഈ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഇരു രാജ്യവും തമ്മിൽ ഒപ്പുവെച്ച കരാറിന്റെ ഉദ്ദേശശുദ്ധി അന്താരാഷ്ട്ര തലത്തിൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. കരാർ അസന്തുലിതവും ദുരുദ്ദേശപരവുമാണെന്ന ആരോപണം ഉയർന്നിരുന്നു. 2017 മോദിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഒപ്പുവെച്ച കരാറിൽ 2023 PBD ഭേദഗതി ആവശ്യപ്പെട്ടിരുന്നു. അദാനി ആവശ്യപ്പെടുന്ന മെട്രിക് ടൺ കൽക്കരിക്ക് $400 എന്ന വില അന്യായമാണെന്നും തങ്ങളുടെ വൈദ്യുതി നിലയങ്ങൾക്കായി ഇറക്കുമതി ചെയ്യുന്ന കൽക്കരിയുടെ വില $250 മാത്രമാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. അദാനിയും ബംഗ്ലാദേശ് സർക്കാരും ഉണ്ടാക്കിയ കരാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടനിലക്കാരനെ പ്രവർത്തിച്ചുവെന്ന ആരോപണം ഇന്ത്യയിൽ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഗോഡ തെർമൽ വൈദ്യുതി നിലയത്തിന് വേണ്ടി അദാനി പവർ ജാർഖണ്ഡിലെ ഗോഡ ജില്ലയിലെ 2 ബ്ലോക്കുകളിൽപ്പെട്ട 10 ആദിവാസി ഗ്രാമങ്ങളിലെ 551 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുത്തത്. ആദിവാസി ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി മോദി സർക്കാരിന്റെ നേരിട്ടുള്ള ഇടപെടലിലൂടെയാണ് മിതവും ന്യായപരമായ നഷ്ടപരിഹാരമോ പുനരധിവാസ പദ്ധതികൾ പോലും കൂടാതെ ഭൂമി ഏറ്റെടുത്ത് അദാനി പവറിന്റെ ഗോഡ നിലയത്തിന് മാത്രമായി പ്രത്യേക സാമ്പത്തിക മേഖലാ പദവിയും ചാർത്തി
മോദി നൽകി. അതുവഴി മോദി തൻ്റെ ചങ്ങാതിയുടെ കച്ചവട പദ്ധതിയെ നികുതി മുക്തവുമാക്കി. പദ്ധതിക്ക് ആവശ്യമായ ജലം ഗംഗയിൽ നിന്നും ശിരു നദിയിലേക്കും തുടർന്ന് പ്ലാന്റിലേക്കും എത്തിക്കുന്നതിന് അനിവാര്യമായ പരിസ്ഥിതിക അനുമതി മോദി സർക്കാരിൻ്റെ ഒത്താശയിൽ ദേശീയ ഗ്രീൻ ട്രിബ്യൂണൽ ഒഴിവാക്കി നൽകി. പ്ലാന്റിൽ നിന്നും ആവശ്യമായ മെഷീനറികളും ഉപകരണങ്ങളും ചൈനയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നതിന് തീരുവകളും GST അടക്കം നികുതികളും ഇളവ് ചെയ്തു. മോദി ഇടനിലക്കാരനായി നേടിക്കൊടുത്ത അദാനിയുടെ ഓസ്ട്രേലിയയിലെ വിവിധ കാർമിഷൽ കൽക്കരി ഖനനയിൽ നിന്നും ഒഡീഷ തീരത്ത് അവർ സ്വന്തമാക്കിയ തുറമുഖങ്ങൾ വഴി ഗോഡയിലെത്തുന്നു. താരതമ്യേന കുറഞ്ഞ വിലയും ഗുണനിലവാരമുള്ളതും പരിസ്ഥിതിക്ക് ഹാനികരവുമായ ഇന്ധനം ഉപയോഗിച്ചാണ് കൊള്ള വിലയ്ക്ക് അദാനിയുടെ വൈദ്യുതി കച്ചവടം പൊടിപിടിക്കുന്നത്. അദാനിയുടെ ഇന്ത്യയിലെ ഒരു ഡസണിലേറെ വരുന്ന തുറമുഖങ്ങൾക്ക് എന്ന പോലെ ഒഡീഷയിലെ തുറമുഖത്തും പ്രത്യേക സാമ്പത്തിക മേഖലാ പദവി നൽകി ഇറക്കുമതി തീരുവകളിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട്. മോദി സർക്കാരിൻ്റെ ഊർജ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന വൈദ്യുതി ഉൽപ്പാദന വിൽപ്പന മാനദണ്ഡങ്ങളിലെ പുതിയ ഭേദഗതികൾ മോദി അദാനി ചങ്ങാത്ത മുതലാളിത്ത കൂട്ടുകെട്ടിനെ ഒരിക്കൽ കൂടി തുറന്നു കാണിക്കുകയും സ്ഥിരീകരിക്കുകയുമാണ് ചെയ്യുന്നത്. രാജ്യത്തിൻ്റെ സമ്പത്തും ജനതാൽപര്യങ്ങളും കോർപ്പറേറ്റ് മുതലാളിത്തത്തിന് അടിയറവ് വയ്ക്കുന്നത് മാത്രമല്ല മോദിയും BJP ചെയ്യുന്നത്. അവർ രാജ്യത്തും ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള അയൽരാജ്യങ്ങളിലും രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായ അസ്ഥിരതയ്ക്കും കലാപങ്ങൾക്കും വിത്ത് വിതയ്ക്കുക കൂടിയാണ് ചെയ്യുന്നത്. ചങ്ങാത്ത മുതലാളിത്തം സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ അസ്ഥിരതയുടെ വേരോട്ടം കോർപ്പറേറ്റ് മുതലാളിത്ത പ്രഖ്യാപനത്തിനൊപ്പം രാഷ്ട്രീയ അതിർത്തികളെ ഭേദിച്ച് പടരുകയാണെന്ന് ഓസ്ട്രേലിയ, ശ്രീലങ്ക, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളിലെ സമകാലിക സംഭവ വികാസങ്ങളും അതിൽ ഇന്ത്യയുടെ പങ്കും നിരീക്ഷിക്കുന്ന സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ബോധ്യപ്പെടും.